സീക്രട്ട് ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുറ്റവാസനയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോർജ് മാത്യു സാറാണ്. സാറിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, ഈ കുറ്റവാളികളുടെ മനഃശാസ്ത്രം എന്താണ്? കുറ്റവാസന ഉണ്ടാകുന്നത് പാരമ്പര്യ സിദ്ധമായിട്ട് നമുക്ക് കിട്ടുന്ന വാസനകളുടെയും നമ്മൾ വളർന്ന ചുറ്റുപാടുകളുടെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ചില പ്രവണതകളുടെയും ഫലമായിട്ടാണ്. ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. നമ്മളുടെ പൂർവികർക്ക് ചില കൃത്യങ്ങൾ ചെയ്തപ്പോൾ റീഎൻഫോഴ്സ്മെൻ്റ് ഉണ്ടാക്കാം, ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് പണിഷ്മെൻ്റ് കിട്ടിക്കാണ്. ഇത് പല തലമുറകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ധാർമ്മിക ബോധം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയമുണ്ടാകുന്നു, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഈ നമ്മുടെ പൂർവികർക്ക് മോഷണം നടത്തിയ പാടി കിട്ടിക്കും, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മോഷ്ടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഭയം തോന്നും. നേരെ മറിച്ച് നമ്മുടെ പൂർവികർ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ട് ഫലം കിട്ടി, നല്ലൊരു റീഎൻഫോഴ്സ്മെന്റ്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അതേ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു മൊറാലിറ്റിയുടെ അടിസ്ഥാനം. അപ്പോൾ ഈ പാരമ്പര്യമായ ഘടകങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളും കൂടെ കൂടി ചേരുമ്പോഴാണ് ശരിക്കും ഒരു കുറ്റം അല്ലെങ്കിൽ നല്ല കാര്യം സംഭവിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ എൻസെസ്റ്റേഴ്സിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റ് ഹിസ്റ്ററിയും നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് ഹിസ്റ്ററിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇപ്പം കുട്ടിക്കാലം മുതലേ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പണിഷ്മെൻറ്റും അല്ലെങ്കിൽ ചിലത് ചെയ്യുമ്പോൾ നല്ല റീഎൻഫോഴ്സ്മെൻറ്റും കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും പിന്നീട് ആൾ വളർന്നു വരുമ്പോഴും പിന്നീടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സാർ, ഈ കുറ്റവാളികൾ കുറ്റം ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പൊ അവരുടെ ഒരു മനഃശാസ്ത്രം എന്താണ്? അവരെയും എന്തുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ കുറ്റം ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ബാഡ് ഹെറിഡിറ്റി അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, ഈ രണ്ടുകൊണ്ടാണ് ഒരാൾ ഒരു കൃത്യം ചെയ്തു പോകുന്നത്. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാളിനെ ഇടുകയാണ്, അയാളെ കുറ്റം ചെയ്യുന്നില്ല. പക്ഷെ വേറൊരാൾ അതേ സാഹചര്യത്തിൽ വരുമ്പോൾ കുറ്റം ചെയ്യുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരാൾ കുറ്റം ചെയ്യാനുള്ള കാരണം സാഹചര്യം മാത്രമല്ല, പാരമ്പര്യവും അയാളുടെ സാഹചര്യവും കൂടിയാണ്. രണ്ടും റിലേറ്റഡ് ആണ്, രണ്ടും റിലേറ്റഡ്, ഇൻഡിപെൻഡന്റ് അല്ല. അല്ല, അതുപോലെ സാർ, ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർ മറ്റു കുറ്റവാളികളുമായിട്ട് ഇടപഴകുമ്പോഴുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും കുറ്റകൃത്യം ചെയ്യാൻ ചാൻസ് ഇല്ല? തീർച്ചയായിട്ടും. അത് അല്പസ്വല്പ കുറ്റവാസന ഉള്ള ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോയി കഴിഞ്ഞാൽ അയാള് പൂർണ്ണ കുറ്റവാളിയായിട്ട് ഇറങ്ങി വരും. കാരണം ബാക്കി കുറ്റവാളികളുമായിട്ടുള്ള സഹവാസം അവരുടെ വൈബ്രേഷൻസ് ഇയാളിലേക്ക് പകരും. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജയിൽ സമ്പ്രദായമൊക്കെ വളരെ അൺസയന്റിഫിക് ആയിട്ടാണെന്ന് പറയുന്നത്. അപ്പൊ ഈ കുറ്റം ചെയ്ത ആൾക്കാരോട് സമൂഹത്തിനുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? ഒരു പ്രതികാര മനോഭാവമാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സൈക്കോളജിയും ക്രിമിനോളജിയും ഒക്കെ ഒരുപാട് വികസിച്ചതിൻ്റെ ഫലമായിട്ട് ഈ പ്രതികാരം എന്നുള്ള ഒരു പ്രതികാരം ശിക്ഷ എന്നുള്ള കൺസെപ്റ്റുകൾ മാറി കറക്ഷൻ എന്ന് മാറിയിട്ടുണ്ട്. അതായത് അവരെ തെറ്റുകാർ തന്നെയാണ്, പക്ഷെ എന്നാലും അവരുടെ ഹെറിഡിറ്റിയും അവരുടെ സാഹചര്യവുമാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു കറക്ഷൻ, എങ്ങനെ അതിൽ നിന്ന് മാറി നല്ലൊരു ലെവലിലേക്ക് എത്താം എന്നുള്ള ഒരു കറക്ഷൻ. ഇപ്പൊ ജയിൽ, പ്രിസൺ എന്നൊക്കെയുള്ള ടേംസ് തന്നെ മാറി കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പൊ പറയുന്നത്, ജയിലിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ സാർ, ഈ ജയിലിലൊക്കെ കൂടുതൽ സർവൈലൻസ് ഉണ്ടല്ലോ, അപ്പൊ ആ സർവൈലൻസ് ഇവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഈ ജയിലിൽ കഴിയുന്ന കുറ്റവാളികളെ? അതായത് അവരെ നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നു എന്നുള്ളത് തന്നെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അവരിപ്പോ ജയിൽ വാസം കഴിഞ്ഞ് ഇറങ്ങുന്ന കുറ്റവാളികളുണ്ടല്ലോ സാർ, അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും?
അവരിത്ര വർഷം ഒരു കുറ്റം ചെയ്തതിന് ജയിലിൽ കിടന്നു. അതിനുശേഷം അവർ പുറത്തിറങ്ങി വന്ന് അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ മനോഭാവം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അത് അവരുടെ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും ജയിലിലുണ്ടായ അവരുടെ അനുഭവം അനുസരിച്ചും ഒക്കെ ആയിരിക്കും. ഈ പണ്ട് ഈ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുന്നവർ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അതിന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ജയിലിൽ തന്നെ ഇപ്പോൾ ഈ കറക്ഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ അവരുടെ റീഹാബിലിറ്റേഷന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പണ്ടത്തെക്കാൾ ഭേദമാണ്. അതുപോലെ സാർ, ഈ നിയമങ്ങളുണ്ടല്ലോ കുറ്റകൃത്യം, ഓരോ കുറ്റകൃത്യത്തിനും ഓരോരോ നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളൊക്കെ ശരിക്കും അതിന് സാധ്യത ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ നിയമങ്ങൾ അതേപടി പാലിക്കേണ്ടതുണ്ടോ ഓരോ കുറ്റകൃത്യത്തിനും? ഈ ഇന്നിപ്പോ നമ്മള് നിലവിലുള്ള ഇന്ത്യൻ പീനൽ കോഡൊക്കെ, ഇന്ത്യൻ പീനൽ കോഡ് 1862 എഴുതപ്പെട്ടതാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡോക്യുമെൻ്റ് 1948 യു എൻ ഒ ഇറക്കിയതാണ്. പക്ഷേ ഇത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സമൂഹത്തിലെ സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ അടിസ്ഥാനപരമായ കൺസെപ്റ്റുകൾ പോലും മാറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ നിയമത്തിൽ വന്നിട്ടില്ല. ശരിക്കും ഈ കുറ്റവാളികളോടുള്ള ഒരു മനോഭാവം സമൂഹത്തിന്റെ ആണെങ്കിലും പോലീസുകാരുടെ ആണെങ്കിലും ശരിക്കും മാറേണ്ടതല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇന്നിപ്പോ ഒരു പോലീസ് ഒരു ആളിനെ തെളിവുകള് ശേഖരിക്കുന്നു, ഒരു കുറ്റവാളിയെ കണ്ടെത്തുന്നു, അതിനെ തെളിവ് ശേഖരിക്കുന്നു. അപ്പൊ അയാൾക്ക് എതിരായിട്ട് ഗവൺമെന്റ് അഡ്വക്കേറ്റ് വാദിക്കുന്നു. ഈ പ്രതി ഒരു ലോയറിനെ നിയമിക്കുന്നു, അയാളെ ഏതെങ്കിലും പഴുത് കണ്ടുപിടിച്ച് ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയ്ക്ക് ഒരുപാട് സർക്കസുകളും മറിമായങ്ങളും ഒക്കെ നടത്തി ചിലപ്പോൾ യഥാർത്ഥ കുറ്റവാളി വിട്ടുപോകും, കുറ്റം ചെയ്യാത്ത ഒരുത്തും ശിക്ഷിക്കപ്പെടും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ഒരു ശാസ്ത്രീയപരമായ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ കുറ്റം ചെയ്താൽ അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഈ വാദിഭാഗം അഡ്വക്കേറ്റും പ്രതിഭാഗം അഡ്വക്കേറ്റും തമ്മിലുള്ള ഒരു മത്സര കളരിയാകാൻ പാടില്ല കോർട്ട്. യഥാർത്ഥത്തിൽ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു കമ്മിറ്റിയാണ് സത്യം കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ പ്രതിക്ക് വേണ്ടിയും വാദിക്ക് വേണ്ടിയും വേറെ ആളുകൾ വാദിച്ച് ഇതൊരു മത്സര പന്തയമൊന്നും അല്ല. അതുപോലെ ഈ അഡ്വക്കേറ്റുമാർ തമ്മിലും കാണുമല്ലോ സാർ, അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ കാണുമല്ലോ. തീർച്ചയായിട്ടും, അതും ഇവരുടെ ഈ കേസിനെയും കുറ്റവാളികളെയും ബാധിക്കില്ല? തീർച്ചയായിട്ടും. അതുപോലെ വിധി ന്യായത്തെയും എല്ലാം ബാധിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോ ഈ ശിക്ഷ അല്ല കൊടുക്കേണ്ടത്. അപ്പൊ ഇയാൾക്ക് എന്തോ റോങ് കണ്ടീഷനിങ് ഉണ്ടായിപ്പോയി. അയാളുടെ ഹെറിഡിറ്റി കൊണ്ടാകാം, അയാളുടെ പാരമ്പര്യം കൊണ്ടാകാം, അല്ലെങ്കിൽ അയാളുടെ സാഹചര്യം കൊണ്ടാകാം. അപ്പോൾ ഇയാൾ നേരെ ആകുന്നത് വരെ ഇയാളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിടണം. തീർച്ചയായിട്ടും കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വിടേണ്ടത്. എന്നിട്ട് ഇയാൾക്ക് കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിടുന്നതിനോടൊപ്പം ഇയാൾ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇയാൾ കോമ്പൻസേഷൻ ചെയ്യണം. അപ്പോൾ ഇയാൾക്ക് പണം ഉണ്ടെങ്കിൽ പണം കൊടുക്കാം, അത് ഇയാൾ നേരിട്ടല്ല കൊടുക്കേണ്ടത്, ഗവൺമെൻറ് വാങ്ങിച്ച് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ജോലി ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യണം. ഇയാൾ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി ഗവൺമെൻറ് അതെടുത്ത് വിക്ടിമിന് കൊടുക്കണം. ഇയാൾ ആരെങ്കിലും കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വത്ത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതും ഗവൺമെന്റിന്റെ ജോലിയാണോ അതോ? ഗവൺമെന്റിന്റെ ജോലിയാണ്. അത് ഗവൺമെന്റ് ഇടപെട്ടേ അത് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഒരു കമ്മിറ്റി ഇയാളെ നോക്കിക്കൊണ്ടിരിക്കണം. ഇയാൾ എത്രമാത്രം നോർമലായി ഇയാളുടെ കുറ്റവാസന പൂർണ്ണമായിട്ട് തീരുന്നത് വരെ അത് മാറാൻ വേണ്ടി ഇയാളെ കൊണ്ട് സോഷ്യൽ വർക്ക് ചെയ്യിക്കുക. അപ്പോൾ ഇയാൾ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയോ ആഹാരം വിളമ്പുകയോ ജോലികളൊക്കെ, അതെ,
അപ്പോൾ ഇയാള് സമൂഹത്തിന് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇയാൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, അതോടൊപ്പം ഇയാളുടെ കുറ്റവാസനയും മാറിക്കിട്ടണം. അപ്പോൾ ഇയാളെ ശിക്ഷിക്കേണ്ടത് ഇയാള് ജീവപര്യന്തം ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ 10 കൊല്ലം കിടക്കുക അല്ലെങ്കിൽ 15 വർഷം കഠിന തടവ് എന്നുള്ളതല്ല. ഇയാളെപ്പോൾ ഇയാളുടെ കുറ്റവാസന പൂർണ്ണമായിട്ട് മാറി എന്ന് ഒരു കമ്മിറ്റിക്ക് ബോധ്യമാകുന്നത് വരെ ഇയാൾ കിടക്കുക. സാർ, അതുപോലെ സാറിന് ഓപ്പൺ ജയിലിൽ നിന്ന് ഉള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ ഒരാൾക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, അയാളെ ഓപ്പൺ ജയിലിലിടണോ ക്ലോസ്ഡ് ജയിലിലിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏതാണ് അയാൾ ഒരു നോർമലായിട്ട് തീരാൻ കൂടുതൽ സഹായകം എന്നുള്ളതനുസരിച്ചാണ്. അപ്പോൾ അയാളെ കുറ്റം ചെയ്ത് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അയാൾ കോമ്പൻസേറ്റ് ചെയ്യണം. അതിന് ഏത് സമ്പ്രദായമാണ് കൂടുതൽ അനുയോജ്യം അവിടേക്ക് വിടുക, അതെ അയാൾ തന്നെയും കൂടുതൽ നോർമലായി തീരാൻ ഏത് സിസ്റ്റമാണ് കൂടുതൽ അനുയോജ്യം അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതുപോലെ സാർ, ഈ കുറ്റവാളികൾക്ക് ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ടോ ഗവൺമെന്റ്? ഇപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വളരെ ചെറിയ തീയതിയിലാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്നുള്ളത് ഒരു ലേബലാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ആവശ്യം അവർ നോർമലൈസ്ഡ് ആകാൻ, അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ആണ് ചെയ്യേണ്ടത്. സാർ, അതുപോലെ ഈ കുറ്റകൃത്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണോ അതോ ഒരു കുറ്റവാളികളുടെ സ്വഭാവത്തെ നോക്കിയിട്ടാണോ വിധി ന്യായം നടത്തേണ്ടത്, ശിക്ഷ കൊടുക്കേണ്ടത്? രണ്ടും നോക്കേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ അത് ഒരതിർത്തി വരെ ഉണ്ട്, ഇന്റൻഷൻ അവർ കണക്കിലെടുക്കുന്നുണ്ട്. ഒരാള് പെട്ടെന്ന് ദേഷ്യം വന്ന് ഇവരെ തന്നെ കൊല്ലുന്നു, അതിന് ശിക്ഷ കുറവാണ്. നേരെ മറിച്ച് ഒരാള് ഇയാളെ കൊല്ലണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തുകയും, അത് ഇന്റൻഷണൽ മർഡറാണ്, അതിന് ശിക്ഷ കൂടുതലാണ്. അപ്പോ ഇത് കുറച്ചുകൂടെ വിശാലമായാൽ ഇയാളുടെ പാരമ്പര്യം, ഇയാളുടെ സാഹചര്യം, ഇയാളുടെ ആവശ്യം, ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് അയാളെ എങ്ങനെ നോർമലാക്കാം. പിന്നെ അയാൾ മുഖാന്തരം ഒരുത്തന്നെ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും, ഇതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം. അതുപോലെ സാർ, നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു കുറ്റവും ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ഇല്ലാത്ത ഒരു സമൂഹം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് പറയാനൊക്കത്തില്ല. ഈ ചില സമൂഹങ്ങളിൽ കുറ്റകൃത്യങ്ങൾ വളരെ കൂടുതലാണ്. കുറ്റകൃത്യം ഒട്ടുമില്ലാത്ത സമൂഹങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പം ആധുനിക സിറ്റികളിൽ, നഗരങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനായിട്ട് ഈ സാഹചര്യങ്ങൾ ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ റേസ് ഒരു പങ്ക് വഹിക്കുന്നു. ചില റേസ് ആളുകൾ വളരെ അഗ്രസീവാണ്, ചില റേസ് വളരെ താമസികരാണ്, ചില റേസ് വളരെ സാത്വികരാണ്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഇങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ സാർ, നമ്മുടെ ഭരണകൂടം മാറുന്നതനുസരിച്ച് കുറ്റകൃത്യങ്ങൾ ചിലപ്പോൾ കൂടാറുണ്ടല്ലോ, പാർട്ടികൾ മാറുന്നതനുസരിച്ച്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? നമ്മുടെ ഇന്നത്തെ ഈ ഭരണ സമ്പ്രദായം തന്നെ ഒരിടത്തി വരെ കുറ്റകൃത്യങ്ങൾ കൂട്ടുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായ മത്സരം, പിന്നെ ചില പാർട്ടികൾ വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഗുണ്ടകളെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ തുറന്നു വിടുക. അപ്പം ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയം തന്നെ ഒരതിർത്തി വരെ കുറ്റകൃത്യങ്ങളിലാണ് നിൽക്കുന്നത്. കുറ്റകൃത്യങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ തന്നെ അഴിമതി നടത്തുകയും അവർ തന്നെ ചിലർ ഗുണ്ടകളായി പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ സാർ ഈ ഒരു കുറ്റകൃത്യം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നത്? നമ്മുടെ സിസ്റ്റം തന്നെ മാറണം, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, തീർച്ചയായിട്ടും മാറും. അത്
ഗ്ലോബലായിട്ട് തന്നെ മാറ്റങ്ങൾ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. ക്രിമിനോളജിയും സൈക്കോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറ്റകൃത്യമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സർ, അതുപോലെ സ്ത്രീകളുടെ ഇടയിലുള്ള കുറ്റകൃത്യത്തെ കുറിച്ച് സാറിന് എന്താ അഭിപ്രായം? സ്ത്രീകൾക്ക് പൊതുവെ അഗ്രസീവ്നെസ് കുറവാണ്. അതുകൊണ്ട് സ്ത്രീയുടെ വശത്ത് നിന്ന് വരാവുന്ന കുറ്റകൃത്യങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ്. എങ്കിലും ആധുനിക കാലത്ത് സ്ത്രീകളും അഗ്രസീവായിട്ട് വരികയാണ്. അതുകൊണ്ട് സ്ത്രീയുടെ ഭാഗത്ത് നിന്നും റേപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ കേട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും സാർ? സ്ത്രീകളുടെ അഗ്രസീവ്നെസ് കൂടാൻ കാരണം പൊതുവേ സ്ത്രീകൾ ശാന്ത സ്വഭാവമുള്ളവരെന്നല്ലേ അറിയപ്പെടുന്നത്? സ്ത്രീകൾക്ക് ഇനേർഷ്യയാണ് കൂടുതൽ, അതായത് താമസികതയാണ് കൂടുതൽ. പുരുഷന്മാർക്ക് രാജസികതയാണ് കൂടുതൽ. പക്ഷേ ഇന്നിപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഫെമിനിസം, പിന്നെ ഈ സ്ത്രീകളൊക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്, അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവർക്കും രാജസിക സ്വഭാവം കൂടുതൽ വരുന്നുണ്ട്. അതിനോടൊപ്പം അവരും അഗ്രസീവ്ലി സെക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അവർ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവും തോറും അവർക്ക് കുറച്ചുകൂടി ഡോമിനന്റ് ക്യാരക്ടർ വരുന്നുണ്ട്. അത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ശാരീരികമായിട്ട് പോലും സ്ത്രീകളിൽ മാറ്റം വരുന്നുണ്ട്, അവർക്ക് പൊക്കം കൂടുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. സർ, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ നമ്മുടെ രാജ്യത്തെയും കുറ്റകൃത്യങ്ങളും ശിക്ഷാരീതികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? ഏതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ശിക്ഷാരീതിയും നമുക്ക് സ്വീകരിക്കേണ്ട ഒരു രീതി ഏതാണ്? ഈ രണ്ടിനും ഗുണദോഷങ്ങൾ ഉണ്ടായിരിക്കാം. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുവെ ഇൻഡിവിഡ്യുവലിസ്റ്റിക് ആണ് ശിക്ഷയൊക്കെ. ഒരാളൊരു കുറ്റം ചെയ്താൽ അയാളെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല, ഒരു കളക്റ്റിവിസ്റ്റിക് സൊസൈറ്റി ആയതുകൊണ്ട് ഒരാളൊരു കുറ്റം ചെയ്താൽ അയാളുടെ കുടുംബം കുളം കോരുക, ഇങ്ങനെയുള്ള ശിക്ഷാ രീതികളാണ് പണ്ട് നടപ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മക്കാളെ ഇന്ത്യൻ പീനൽ കോഡ് എഴുതിയപ്പോൾ അവിടുത്തെ ശിക്ഷാ രീതികളാണ് ഇവിടെ നടപ്പാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കൂടുതലും ഒരു പാശ്ചാത്യ രീതിയിലുള്ള തന്നെയാണ് ശിക്ഷകളൊക്കെ. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അതുപോലെ സാർ, ഈ കുട്ടികളുടെ ഇടയിലും ഉണ്ടല്ലോ, കുട്ടികളുടെ ഇടയിലും ആ ഒരു പ്രവണത ഉണ്ടല്ലോ ഇപ്പോൾ. അതായത് കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ഒരു പ്രവണത, അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? കുട്ടികളും തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, പണ്ടും ചെയ്യുന്നുണ്ട്, ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പണ്ട് കുട്ടികളെ അടിച്ചമർത്തിയിട്ടിരിക്കുന്നു, ഇപ്പൊ കുട്ടികൾക്കും കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, കൂടുതൽ ഒരു ഡെമോക്രാറ്റിക് ഔട്ട്ലുക്ക് ഉണ്ട്. ഇന്നിപ്പോ അച്ഛനമ്മമാര് കുട്ടികളെ തല്ലാൻ പാടില്ല, അധ്യാപകൻ തല്ലിയാൽ ഭയങ്കര കുറ്റമാണ്, അത് പിന്നെ കേസാകും, അധ്യാപകരെ സസ്പെൻഡ് ചെയ്യും. അതെ അതെ. അപ്പോൾ പണ്ടൊക്കെ അച്ഛൻ കുട്ടിയെ തല്ലിയാൽ വളരെ നല്ല കാര്യമായിട്ടാണ് സമൂഹം കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ കുട്ടിയെ ശിക്ഷിച്ചാൽ അച്ഛനമ്മമാർ പറയും വളരെ നന്നായി, നല്ലതായിരുന്നു പറഞ്ഞു. ഇപ്പം അങ്ങനെയല്ല, ഒരു സാറ് കുട്ടിയെ തല്ലിയാൽ ഉടനെ സാറിൻ്റെ പുറത്ത് കേസാണ്. അതുപോലെ കുട്ടികൾ തന്നെയാണെങ്കിലും അധ്യാപകർക്കെതിരായിട്ട് പറയാറുണ്ടല്ലോ, ഇപ്പൊ ഒന്ന് ശാസിച്ചാൽ ഉടനെ തന്നെ കംപ്ലൈന്റ് പറയും അവർക്കെതിരായിട്ട്. ഇത് വെളിയിലധികം അറിഞ്ഞുകൂടാ. ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഒരു യൂണിയൻ ലീഡർ ഒരു പയ്യൻ വൈസ് ചാൻസലറെ തല്ലി, അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോവുകയും ചെയ്തു. അധികം കാലം കഴിയാം. അപ്പൊ ഇത് അങ്ങനെയൊക്കെയാണ് ഇക്കാലത്ത് നടക്കുന്നത്. അതിപ്പം കുട്ടികളുടെ ഇടയിലും അക്രമവാസനയും കുറ്റകൃത്യങ്ങളൊക്കെ കൂടാൻ എന്തൊക്കെയായിരിക്കും സാർ കാരണം? ഇപ്പോൾ ദുസ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമായിട്ട് പലരും വിചാരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളും അങ്ങനെയാണ് വിചാരിക്കുന്നത്. സംഘം ചേർന്ന് എന്ത് ചെയ്താലും അതൊക്കെ ശരി ശരിയാണെന്നുള്ളൊരു വിചാരം ധാരണ അവർക്കുണ്ട്. അതെ അതെ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ അസംബന്ധം പറഞ്ഞു, അപ്പോൾ അതിനെതിരായിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കുക, അത് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾ അസംബന്ധം പറഞ്ഞതിന് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് റിയാക്ട് ചെയ്യുക, ഉടനെ ബന്ദ് പ്രഖ്യാപിക്കുക, ആരും വടിയിലിറങ്ങാൻ പാടില്ല. ഏതോ ഒരാളെ എന്തോ വിളിച്ചു പറഞ്ഞു, അതിന്
സഫർ ചെയ്യുന്ന മുഴുവൻ പൊതുജനമാണ്. അതെ, ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന കാരണത്തിന് എല്ലാവരുമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് പൊതുജന ദ്രോഹം ചെയ്യുന്നതെല്ലാം വാസ്തവത്തെ കുറ്റങ്ങളാണ്. അതൊക്കെ വളരെ അഭിമാനകരമായ കാര്യങ്ങളായിട്ടാണ് ഒരുപാട് പേര് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ കുറ്റമായിട്ട് കരുതേണ്ടത്. പക്ഷെ അതൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതിനുള്ള നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നില്ല. കുറ്റവാളികളെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമുള്ള നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് കുറ്റവാളികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.